നോക്കിക്ക, ഒരു വീട്ടിലേക്ക് പോകാൻ പറ്റിയ ഒരു പാലം, വീട്ടിലേക്ക് ആ സ്ഥലത്തേക്ക് കടക്കാൻ പറ്റിയ ഒരു പാലം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാലക്കുഴി എന്ന സ്ഥലത്താണ്. അപ്പോൾ പാലക്കുഴിക്ക് എന്തിനു വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലക്കുഴി ഒരു നൈസ് സ്ഥലമാണ് ഞാൻ കുറേ തവണ കേട്ടിട്ടുണ്ട്. അധികം ആൾക്കാർ ഞാൻ പോകാറും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, ഞാൻ അനസും കൂടി ഇന്ന് ചുമ്മാ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ പാലക്കുഴിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങോട്ട് വരുന്നത്. ഒരു വെള്ളച്ചാട്ടം പരിപാടിയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കിട്ട് ഇങ്ങനെ പോകുന്നത് താഴ്ത്തിക്ക്. അനസ് അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. ഫുള്ള് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു ഒരു ഹിൽ സ്റ്റേഷൻ ഏരിയയാണ്, ഒരു ഹിൽ ഏരിയയാണ്. അപ്പോൾ കയറി വന്നു, നല്ല സ്റ്റീപ്പായ കുന്നും പരിപാടിയൊക്കെ ആയിരുന്നു. നമ്മുടെ വണ്ടി കൊണ്ടാണ് വന്ന്, കുറച്ച് കഷ്ടപ്പെട്ട് വലിഞ്ഞെത്താൻ. അപ്പോൾ താഴ്ത്തിക്ക് പോവാം. അപ്പോൾ ഒന്ന് എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ചോദിച്ചു നോക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഈ ഒരു ബ്രിഡ്ജ് ഇവിടുത്തെ നാട്ടുകാർക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ള സാധനം തോന്നുന്നു. ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുത്തൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലം ഇവിടെ ഈ ബ്രിഡ്ജ് അന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോകാനുള്ളത് ഉണ്ടോ? വെള്ളമൊക്കെ ഉണ്ട്, ഒരുപാട് വെള്ളമൊന്നും ഇല്ല. മഴക്കാലമല്ലാത്തത് കൊണ്ട് അതിന് ഒരുപാട് വെള്ളമൊന്നും ഇല്ല. പക്ഷേ താഴ്ത്തിക്ക് പോകാൻ പറ്റും, നൈസാണ്. അപ്പോൾ താഴ്ത്തിക്ക് ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ട്. ഇതാണ് പോണ റൂട്ട്, കണ്ടോ? ഫുള്ള് ചുറ്റും റബ്ബറിൻ്റെ ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് സൈഡ് മൊത്തം കാണുന്നത്. കണ്ടോ വെള്ളം ഒഴുകി വരുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന റൂട്ടിൽ ആനശല്യമുണ്ട്. അവിടെ ആനയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ നിർത്തിയില്ല, വ്ളോഗ് ചെയ്യാൻ വേണ്ടി നിർത്തിയില്ല. എന്തായാലും നമ്മളെ സ്പോട്ട് എത്തേണ്ട വേണ്ടി ഞാൻ എവിടെയും നിർത്തി വ്ളോഗും ചെയ്തില്ല. ഇവിടെ കറക്റ്റ് സ്പോട്ട് എത്തിയിട്ട് ചെയ്തു. അപ്പോൾ ആനൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആൻ്റെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ആദ്യം വാട്ടർഫാൾ പോയി നോക്കി നോക്കാം. ആൾക്കാർ നടക്കുന്ന റൂട്ടുണ്ട്, ആ വഴി കൂടെ ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അനസിനെ കാണാനൊന്നുമില്ല, അനസ് മുന്നിലോട്ട് പോയി തോന്നുന്നു. വെള്ളം കണ്ട് നല്ല രസമുണ്ട്. അവിടെ വ്യൂ എന്താണെന്ന് അറിയത്തില്ല. ഇതും ശരിക്കൊരു കാടൻ ആണ് കേട്ടോ, കണ്ടോ? ചുറ്റും കാടാണ്. കാടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചം വരുന്നുണ്ട്, വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, നൈസാണല്ലോ, കൊള്ളാലോ. തെറ്റാണല്ലോ, കുറച്ച് വെള്ളമുള്ളൂ, പക്ഷേ നൈസായിട്ടുണ്ട് കാണാൻ. ഒരു ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ ഫീൽ ഇല്ലേ. അവിടെ നിന്ന് നോക്കിയാൽ ഇരുന്ന് കാണാൻ ആരും ഇല്ല. അതാണ് അനസ് അവിടെ കയറി നിൽക്കുന്നുണ്ട്. ശരിക്കും വായിച്ചു, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം ഇരിക്കും. ഈ സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റില്ല. ഇത് വെള്ളം കുറവായതുകൊണ്ടാണ്, മഴക്കാലം അല്ലാത്തതുകൊണ്ട്. അതാ അനസ് നിൽക്കുന്നു. നേരെ അനസിൻ്റെ അടുത്തേക്ക് പോവാം. ചെറിയൊരു നല്ല സ്റ്റീപ്പായിട്ട് നല്ല താഴത്തേക്ക് കുത്തുള്ളൊരു വഴിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ നടന്നു പോകണേ. നമുക്ക് അവിടെ നിന്ന് കാണാൻ രസമല്ലേ, വ്യൂ കാണാൻ രസമല്ലേ. വെള്ളം പേരുടെ വലിയൊരു പാറ ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഓഫ് ആക്കട്ടെ, സീനല്ലെങ്കിൽ. അനസ് നമ്മളീ സാധനം എങ്ങോട്ടോ കൊണ്ടുപോണ്. ആ അതേടി നോക്കി, ഒരു കേവ് പോലെ. ആൾക്കാരുണ്ടോ? ഇല്ലല്ലോ. ഇത് കൊള്ളാട്ടോ, നോക്ക്, ഒരു കേവ് ഹൗസ് പോലെ. എൻ്റെ മോനെ നൈസായിട്ടുണ്ട്. അവളെ നിന്ന മേലെ നിന്ന പാറിൻ്റെ താഴെ കേട്ടോ, പക്ക ഒരു കേവ് ഹൗസ് പോലെ. ഓ എന്തൊക്കെ ഉണ്ടോണോ അവിടെ, ആൾക്കാർ വന്ന് ഇരിക്കണം. കണ്ട എന്തായാലും അറിയാം, ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. കൊള്ളാം, ഒക്കെ വരണോ കേൾക്കും. എക്കോടെ കുറേ ആൾക്കാർ അതിൻ്റെ വൈൽഡ് പാലാക്കുഴി ഗോദ എക്സ്ട്രീ ഗോദ എക്സ്ട്രാ മൈൽ നൈസായില്ല കണ്ടത്. ആ വെള്ളക്കാട്ടാ, നമുക്ക് എന്തായാലും കയറി വരുമ്പോൾ നമുക്ക് അതിന് താഴ്ത്തിക്ക് പോവാം. കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ഇതാ വ്യൂ, അവിടെ നല്ല വ്യൂ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ എത്താൻ നിൽക്കുമ്പോൾ അവിടെയൊക്കെ ആൾക്കാരുണ്ട്. എന്തായാലും അതിൽ നോക്കട്ടെ, കാണിക്കാൻ പറ്റിയ നമുക്ക് കാണിച്ചുതരാം. അവിടെ നിന്ന് അവിടെ നമ്മൾ നേരെ വന്ന് ആ വെള്ളത്തിൻ്റെ പേരിന് അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നത് അവർ നോക്കണ്ട. ഇവിടെ നിന്ന് വ്യൂ നോക്കിക്കോട്ടെ. ചോനെ സീനിക്ക് വ്യൂ ആട്ടോ, അവിടെ നിന്ന് സീനിക്ക് വ്യൂ ആണ്. വെള്ളം കുറവായതുകൊണ്ടാണ്. അതാണ് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വരുന്ന ക്യാമറ എടുക്കില്ല. അതിന് നമുക്ക് ആ സൈഡിൽ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ മേലേക്കൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ മേലെ ഉണ്ടോ? നമുക്കത് അതിൻ്റെ മേലേക്കൊന്ന് പോകണം. വ്യൂ ഉണ്ടല്ലോ, ഒരു വേറെ സീൻ വ്യൂ ആട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇതിന് മേലേക്കൊന്ന് കയറി പോയി നോക്കട്ടെ എങ്ങനെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കറക്റ്റ് വ്യൂ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാട് ഗേൾസൊക്കെ ഇരിക്കുന്നു. സോ അതിൻ്റെ മുന്നിൽ ഞാൻ ക്യാമറ ഇട്ട് വെറുതെ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ ശരിക്കും നൈസ്. ഞാൻ അപ്പുറത്ത് വേണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു അടിപൊളി വ്യൂ, അടിപൊളി വ്യൂ പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് ക്യാമറ എടുക്കാണ്ടിരുന്നു. ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഇവിടെ മേലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. ആന വരണ്ടിരുന്നു ആദ്യമായിരുന്നു. നനസിലുള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. ബോസേ മോന്, ഇത് നോക്കിക്ക. അതാ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകിയിരുന്നേ നേരെ താഴോട്ട്. സ്പോട്ടിങ് ഉണ്ടോ? അതെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ അവിടെ നമുക്ക് പോകുമ്പോൾ പോവാം. നമുക്ക് ജസ്റ്റിനുള്ളിൽ പോയി നോക്കാം. ഒരു തോട്ടം പോലെ തോന്നുന്നത്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ചെറിയ വഴി കണ്ടു കയറി നോക്കാം. ആന വരാതിരുന്നാൽ പക്ഷം പിന്നെന്താണ്, പുലി ചെക്കൻ തുടങ്ങി പേടി പെരുന്നാൽ.
സംഭവമുണ്ട്, ഇവിടെ പുലിയുണ്ട്, പുലി സ്പോട്ട് ചെയ്തിട്ടുണ്ട് മുന്നേ. ഐ തിങ്ക് നമുക്കൊന്നും പറ്റില്ല എന്ന് വിചാരിക്കാം. പേപ്പറിലൊക്കെ വന്നിട്ട് എടാ പാലക്കുഴി എന്നല്ലേ, പാലക്കുഴി എന്നല്ലേ, പാലക്കുഴി 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 എന്നാ. ഓക്കെ സോറി ഗായ്സ്, തൃശ്ശൂർ ജില്ലയിൽ തന്നെ അടിയാ, തൃശ്ശൂരല്ല പാലക്കാട് ജില്ലയില്, പാലക്കാട് ജില്ലയിലാണ്. സോറി ഗായ്സ്, റിയലി സോറി. ഐ തോട്ട് നീ പറഞ്ഞ നമ്മളെ തൃശ്ശൂരിൻ്റെ പകുതി എത്തി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തൃശ്ശൂരായിരിക്കും. സോറി, അപ്പോൾ ഇത് പാലക്കാട് തന്നെയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് നേരെ കയറി നോക്കാം, ആനയും പുലി വരാത്ത പക്ഷേ നമുക്ക് നൈസായിട്ട് തിരിച്ച് വീട്ടിലേക്കും പോവാം. ഊ അവിടെ കുറേ മരങ്ങളൊക്കെ വെട്ടിക്കണടാ, അത് വ്യൂ നോക്കിക്ക എൻ്റെ ഓവനെ, വ്യൂ നൈസാ. അങ്ങോട്ട് വേണേൽ നമുക്ക് പോവാം, അങ്ങോട്ട് പോലും വ്യൂ തന്നെയാണ്. എനിക്ക് ഐ തിങ്ക് എനിക്ക് അതിൻ്റെ മേലെ കളിയൊക്കെ കണ്ടത്, അവന്മാർ അപ്പിക്ക അതിൻ്റെ മേലെ കയറിയോ. കണ്ട അനസ് പോകണുണ്ടോ, പോകണമെന്ന് മനസ്സിലായില്ല. സ്റ്റീപ്പ് എങ്ങനെയാണ്, ഇങ്ങനെ ഈസി ലെവലില്ല, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നമ്മളെന്തായാലും പോകണില്ല വെച്ചു, അത് കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ. അങ്ങോട്ട് പോവാം, അവിടെ ഞാൻ നടുവിലെ വെള്ളം, ഞാൻ വെള്ളം അവരെ ആൾക്കാർ വരുന്നൂടി നേരം വൃത്തി കാണിച്ചു തരാം. വേറെ വ്യൂ, അവിടെ കുളിക്കണമെങ്കിൽ ഉണ്ടല്ലോ, അവിടെ അങ്ങനെ കുളിക്കണമെങ്കിൽ വേറെ മൂട്, നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള അങ്ങ് പോയി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നടക്കട്ടെ, എനിക്ക് എന്തായാലും ക്യാമറ പിടിച്ച് നടക്കാനുള്ളൊരു ഇത് ഇവിടെ അല്ല. ഓക്കെ, മൈനീസ് നോട്ട് ഗോപ്രോ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, അവർ പോയി, താഴ്ത്തിയിരുന്ന ഗേൾസും ടീംസൊക്കെ പോയി. അപ്പോൾ ഇനി ആ വ്യൂ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, താഴ്ത്തി ഇറങ്ങട്ടെ. നല്ല കാറ്റായി, ഇനി ആ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ ഇങ്ങനെ വന്ന് എൻ്റെ ഓന, ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോട്ടെ, കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോട്ടെ. തണുപ്പുണ്ടോ? ആയിക്കോളോ, അവിടെ നിന്നാണ് ഇങ്ങനെ വ്യൂ ആണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, സീൻ വ്യൂ. ആ വെള്ളം അവിടെ നിന്നാണ് ഒഴുകി 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 ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നേരെ പോകണതിന് അടിയിക്ക. അവിടുത്തെ വ്യൂ നോക്കിക്ക, വെള്ളം കാറ്റിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, തണുപ്പുണ്ട്. എന്നാലും ഒഴുകി പോയ കഴിഞ്ഞു കഥം ടാറ്റ ഗുഡ് ബൈ, അതാവസ്ഥ. ഇവിടെ കുളിക്കണമെന്നില്ല, ഇവിടെ കുളിക്കാനും ഞാൻ ഇങ്ങനത്തെ വാട്ടർഫോളാണ് ഞാൻ പ്ലാൻ ചെയ്ത്, അറിയത്തു പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പാലക്കുടി വരെ ചുമ്മാ ഇറങ്ങി, അത്ര മാത്രം കുറച്ച് ഇരുന്നിട്ട് പോണം. നോക്കിക്ക ആ മരങ്ങളെ, നോക്കിക്ക ഓൾഡ് മരങ്ങളെ, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. ഇതാണ് വ്യൂ കണ്ടോ, അനസാണെങ്കിൽ നല്ല സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ബർക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ വ്യൂ, ഒരു ബർക്കി, ഇത്ര ബ്യൂട്ടിഫുൾ ആയ വ്യൂ എന്നിങ്ങനെ ചുമ്മാ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അനസ് തന്ന കൊണ്ടുവന്ന ബർക്കിയൊക്കെ കഴിച്ച് നേരെ വ്യൂ നമ്മൾ ഈ മാറിൻ്റെ മേലെ പോയി. ഇതിൻ്റെ മേലെ പോയി നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡ് കുറച്ചൊന്നും കറക്റ്റ് വൃത്തിയായിട്ട് കാണാം. അപ്പോൾ അപ്പുറത്തേക്ക് പോയി വിചാരിച്ചു. അപ്പോൾ നമ്മൾ ശരി അരുവി ഇങ്ങനെ ചാടി ചാടി കിടക്കണം എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ കണ്ടു പോയി ഈസി, പക്ഷേ ഇതിൻ്റെ മേലോട്ട് കയറിൽ കുറച്ച് കഷ്ടപ്പെടാൻ. സോ ഫോൺ പോക്കറ്റിലിട്ടിട്ട് ഞാൻ മേലെ കയറിയിട്ട് വെക്കുക ബ്രോ. ഐ തിങ്ക് ഓ മാൻ, അനുസരിക്കുന്ന കാണാൻ ഭയങ്കര രസമുണ്ട്. ഓ ഇവിടെ നിന്ന് വ്യൂ സീനാണ്, സീനാണ്. വ്യൂ നോക്കിക്ക എടാ, അതിൻ്റെ അടി കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകി പോണേ. ആ സൈഡ് നോക്കിക്ക, അതിൻ്റെ ഋഷിയാടാ പച്ച കാണുന്നേ, നല്ല കോൺട്രാസ്റ്റിൽ കാണുന്ന കളർ. അതിൻ്റെ ഋഷിയാണോ അല്ലേ എൻ്റെ മോനെ? അതെ, നൈസായിട്ട് കാണാൻ കേട്ടോ. അതിൻ്റെ മേലെ വ്യൂ ആ, ഇതൊന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കില്ല, അതൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ കാണുന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോൾ ആ സൈഡ് ഇല്ലേ, ആ സൈഡ് സ്കൈക്ക് എന്ത് ക്ലിയർ ആയിരിക്കുക.
എന്താ രസം വെച്ചുകഴിഞ്ഞാണ്ടല്ലോ, ചൂടൊന്നും അറിയണില്ല. പറയാ ചിറ ഹിൽ സ്റ്റേഷൻ ഐ തിങ്ക് ഒരു 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 10 കിലോമീറ്റർ കയറാണ്ടായിരുന്നു. പക്ഷെ കയറാനുള്ളത് നല്ല ടാസ്ക് തന്നെയാണ് കേട്ടോ, സീരിയസ്ലി പറയാം. ഞങ്ങളാണ് ചെറിയ വണ്ടിയും കൊണ്ട് വന്നത്, എൻ്റെ ബൈക്കൊണ്ട് വന്ന്, കയറാൻ ഒരുപാട് ടാസ്ക് ആയിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തണുപ്പ് കുറ തണുത്ത കാറ്റാ അളിയാ. ഇതിന് മേലെ കയറണം, ഇതിന് മേലെ വ്യൂ കാണിച്ചു കൊടുക്കാം. ഇതുപോലെ നീങ്ങി ഇരുന്നാൽ മതി. കുറച്ച് നീങ്ങാൻ പറ്റുമോ സ്ഥലം കഴിഞ്ഞോ? അതൊക്കെ ഉള്ളൂ. ഐ തിങ്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതാണോ? എന്നെ കാണാൻ പറ്റിയാൽ നിങ്ങൾക്ക് വ്യൂ കാണാൻ പറ്റും. അവിടുന്ന് കണ്ണിക്ക് സൺലൈറ്റ് ഇരിക്കുന്നത് എങ്ങനെയുണ്ട് വ്യൂ? അത് ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക, ദെൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ആ സൈഡ്? അങ്ങനെ കാണുന്നത് ആ സൈഡ് അങ്ങനെ കാണുന്നത്. പാലക്കുഴി വരിക കണ്ടോ, ഞാൻ എപ്പോഴും സ്ഥലത്തിൻ്റെ പേര് വരാത്തൊറ്റ കാരണങ്ങൾ പറയാം. നോക്കിയ ഫുള്ള് വെള്ളടിച്ച കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും വാട്ടെവർ. അല്ലെ അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടോ നമുക്ക്? നല്ല കാറ്റുണ്ടല്ലിയാ. അതാ കാണണ്ടോ വഴി, അതാ ഒരു വഴി കാണുന്നത്, ചെറിയൊരു കുഞ്ഞ വഴി. ആ വഴി ഉണ്ടല്ലോ. ഇത് ശരിക്കും പാലക്കുഴിയിൽ രണ്ട് വെള്ളച്ചാട്ടം. ഇതിപ്പോൾ ഇനി വ്യൂ ആയിട്ടൊരു ഏരിയ അല്ലേ. ഇന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇങ്ങനെ പാറയിൽ നിന്ന് ഒഴുകിയിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് നിൽക്കുന്ന കുറേ വീഡിയോസും ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് കേട്ടോ, കുറേ ഇത് കണ്ടിട്ട്. അത് ഐ തിങ്ക് ആ വഴി കൂടെ വന്നാലായിരിക്കും ഈ ഇതിൽ നിന്ന് ഇറങ്ങി ചാടി പോകുന്ന വെള്ളം ആ സ്ഥലമായിരിക്കും തോന്നുന്നു. അതെവിടെ ഞങ്ങൾക്ക് അറിയത്തില്ല. എടാ അത് ആ അമ്പലം നോക്കിക്ക, അത് നൈസ് ആയിട്ട് കാണാൻ. അത് അമ്പലം തന്നെ അല്ലേ, നോക്ക് ഏത് മല മേലെ പോലും ഒരു അമ്പലം വല്ലതും കാണാം. അത് കണ്ടാലാണെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ക്യൂരിയോസിറ്റിയും കൂടും, അതാ പ്രശ്നം. അനുസ് പറഞ്ഞ ഈ സൈഡിൽ കൂടെ ചുമ്മാ ചുമ്മാ നടന്ന് നോക്കാം വിചാരിച്ച്. അവിടേക്ക് ഒന്നും എത്തൂല, ചിലപ്പോൾ ഉള്ളിലേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. വരുന്നത് വ്യൂവിൽ വല്ല മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് നോക്കാം. ട്രൈപ്പോൾ എടുക്കാൻ മറന്ന്, വീട് ഷെയ്ക്ക് ഉണ്ടോണാവോ? നോർമൽ സ്ഥലങ്ങളിൽ കുഴപ്പമില്ല, അങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ട്രൈപ്പോൾ എടുക്കാനിരുന്ന വീഡിയോ ഭയങ്കര ഷെയ്ക്കാവും. ഐ തിങ്ക് ഇത് ഫ്ലാറ്റ് ആയിട്ട് ഏരിയ അല്ലല്ലോ. എടുക്കാൻ മറന്നു ഗൈസ്, സോറി. ഷെയ്ക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം, നെക്സ്റ്റ് ടൈം നമ്മൾ ബെറ്റർ ആക്കും. എന്തിനാണ് ആ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പൈപ്പ് പോണ് കുടിവെള്ളത്തിൻ്റെ സംഭവം. ജാങ്കോ നീ അറിഞ്ഞ നമ്മ പെട്ടു ഒരു കാട്ടിനുള്ളി ചേച്ചി മുള്ളു മുള്ളു. അയ്യോ ഇവിടെ നിന്ന് വ്യൂ ഇല്ല. ഇപ്പം ശരി പാറ കണ്ടപ്പോൾ കയറി വന്നതാ. ഇവിടെ കാട് കവർ ചെയ്ത് വ്യൂ ഇല്ല, വ്യൂ ഒന്നും കാണുന്നില്ല. എന്താ ഐ തിങ്ക് ഇറ്റ്സ് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി തോന്നുന്നു, ഉറപ്പൊന്നുമില്ല. പക്ഷേ അളിയാ ഈ ഈ പൈപ്പ് ഈ വെള്ളത്തിൻ്റെ ഉണ്ടോ? ഈ പൈപ്പ് പോകണോണ്ട് എനിക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നില്ല. മേ ബി അതോണം ബൗണ്ടറിയും പരിപാടിയും ഇട്ടിട്ടൊന്നും ഇല്ല. പിന്നെ ഇവിടെ എന്താ ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇതൊന്നും ഒന്നും കൾട്ടിവേറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, റബ്ബറും പരിപാടിയൊന്നും ഇല്ലല്ലോ. ഗവൺമെൻറ് തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് വ്യൂ നോക്കിക്കാൻ എൻ്റെ മോനെ ഐക്കോണിക് വ്യൂ ആണ്. അങ്ങോട്ടുള്ള മിഷയെ നമ്മൾ പാതി വഴി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് പോക്ക് ഇല്ലല്ല, കുറേ മുള്ളിൻ്റെ സാധനങ്ങൾ, മുള്ളിൻ്റെ ചെടി മേത്തിലൊക്കെ കുടുങ്ങിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ പിന്നെ പ്രിപ്പയർ എന്നല്ലോ ചുമ്മാ ഇറങ്ങിയതല്ലേ. നമുക്കെന്നാൽ ഇതിലൂടെ തന്നെ നമുക്ക് തിരിച്ചേക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പാലക്കുഴിയിൽ വന്ന് കുറച്ച് ചില്ലായി. നൈസാണ് ഒരു സ്പോട്ടാണ്, എന്താ പറയുക, അങ്ങ് ചില്ലാവനൊക്കെ വന്നിരിക്കുക, എൻജോയ് ചെയ്ത് പോവുക. കുളിക്കാൻ വരട്ടോ, ഒരുപാട് വെള്ളത്തിൽ വരണ്ട, ഒഴിച്ചു പോവും. പിന്നെ ഷാഫി പറഞ്ഞു പറയരുത് ആര് പ്ലീസ്. കുറച്ച് വെള്ളത്തിലൊക്കെ വരിക, എൻജോയ് ചെയ്യുക, തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഓക്കെ ദാറ്റ്സ് ഇറ്റ്. ഇവിടെയൊക്കെ വെള്ളം കൂടുതലാണ്, അവിടെ നല്ല ഒഴുക്കുണ്ടാവും. നല്ല ഒഴുക്കാണെങ്കിൽ ഇതൊക്കെ അടി ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ അടിച്ചുകൊണ്ട് പോകും. അത്രയ്ക്ക് വെള്ളം വേണ്ടോ? ഇതൊക്കെ വെള്ളം പോണ സ്ഥലമാണ്, വെള്ളം കുറവുണ്ടാവും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാം, ഇവിടെ തന്നെ സുഖമായിട്ട് കുളിക്കാം. നൈസാണ്ടോ, പാലക്കുഴി ഒരു ചില്ല് സ്പോട്ടാണ്. ഞാൻ കുറേ മുന്നേ പറഞ്ഞാൽ ഐ തിങ്ക് ഒരു 1 ഇയർ മുന്നേ ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് എനിക്കറിയാം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റും പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് വരണം വിചാരിക്കണം, പിന്നെ നെക്സ്റ്റ് ടൈം അങ്ങനെ അങ്ങനെ പോയി. ചുമ്മാ വണ്ടി എടുത്ത് ഇറങ്ങി അപ്പം ഇങ്ങോട്ട് വന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചൊരു ലോഗോ എടുത്തു ദാച്ചി. ഈ ബ്രിഡ്ജിനെ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നപ്പോൾ കാണിച്ചു തന്നെ കണ്ടോ. ഈ ബ്രിഡ്ജിന് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാൻ വഴിയേ തോന്നുന്നു. പുതിയ കിട്ടിയ ബ്രിഡ്ജ് എന്തായാലും കാണാനൊക്കെ കൊള്ളാം. രണ്ട് പിള്ളേർ നടന്നു വരുന്നത്,
എന്നെ നോക്കി ചിരിക്കണ്ടി, എന്ത് ഈ ചേക്കൻ ചെയ്യുന്നു ചോദിച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആ വീട്ടിലേക്കും ആ തൊടിയിലേക്കുള്ള സംഭവം ഉള്ളൂ അല്ലേ. പാലം കണ്ടോ, ഈ സൈഡാണ് നമ്മൾ പോയത്. ഈ സൈഡ് നമ്മൾ അങ്ങനെ പോയി അവിടെ എത്തി. അവിടെ ഇനി വ്യൂ ഉള്ളത്, ഈ സൈഡ് ചെറിയൊരു പാലുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ പറ്റിയുള്ള കൂടെ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആൾക്കാർ ബൈക്കൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ആരാണോ ഇപ്പോൾ നമ്മൾ എന്തായാലും വ്ളോഗ് ഇവിടെ നിന്ന് തുടങ്ങിയത്, ഇവിടെ നിന്ന് വ്ളോഗ് എൻഡ് ചെയ്യുക. ഒരു നൈസായിരുന്നു, സഡൻ പ്ലാൻ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു 40 kilometers അല്ലെങ്കിൽ 30-35 kilometers വൺ സൈഡ് അത്രേ ഉള്ളൂ, ജസ്റ്റ് ഒരു 1 hour ഡ്രൈവ് ആണുള്ളൂ. നൈസായിരുന്നു. പക്ഷെ ഞാൻ ഹിൽ സ്റ്റേ അങ്ങനെ കുന്ന് ഇത്രയ്ക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വണ്ടി വലിച്ചെത്താൻ ഇച്ചിരി കഷ്ടപ്പെട്ടു. അപ്പോൾ നൈസാണ്, ഒരു ചുമ്മാ സൺഡേ ഒക്കെ വീക്കെൻഡ് ഒക്കെ വന്നിങ്ങളെ ഒന്ന് ചില്ലായിട്ട് പോയിക്കോളി. അപ്പോൾ ബൈ, മനസ്സിലെത്തിക്കാം.